നമസ്കാരം ഇൻഫിനിറ്റ് സ്റ്റോറീസിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ലക്ഷണശാസ്ത്രം പറയുന്നത് ഒരു വ്യക്തിയുടെ മുഖം നോക്കി ആ വ്യക്തി ആരായി തീരുമെന്നും ആ വ്യക്തിയുടെ ജീവിതത്തിൽ എന്തൊക്കെ സംഭവിക്കുമെന്നും മുൻകൂട്ടി പ്രവചിക്കാൻ സാധിക്കുമെന്നാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നതും അതുതന്നെയാണ് നിങ്ങളുടെ മുഖം നോക്കി നിങ്ങളുടെ ജീവിതത്തിലെ ചില ഞെട്ടിപ്പിക്കുന്ന രഹസ്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയാൻ പോവുകയാണ് ലക്ഷണശാസ്ത്ര പ്രകാരം ഒരു വ്യക്തിക്ക് ഈ നാല് തരത്തിലുള്ള മുഖങ്ങളിൽ ഏതെങ്കിലും ഒന്നായിരിക്കും ഉണ്ടായിരിക്കുക നിങ്ങൾ ചെയ്യേണ്ടത് ഈ നാല് ചിത്രങ്ങളിലേക്കും നോക്കുക ഇതിലേതാണ് നിങ്ങളുടെ മുഖത്തിൻ്റെ ഘടന എന്നുള്ളത് മനസ്സിലാക്കുക ഞാൻ ആദ്യം തന്നെ ഈ നാല് മുഖങ്ങളും ഒന്ന് പരിചയപ്പെടുത്താം ഇതിലേതാണ് നിങ്ങളുടെതെന്ന് തിരഞ്ഞെടുത്തുകൊള്ളൂ ഒന്നാമത്തേത് എന്ന് പറയുന്നത് വട്ടമുഖമാണ് അഥവാ റൗണ്ട് ഫേസ് അതായത് നല്ല വട്ടത്തിലുള്ള മുഖം അത് വലുതോ ചെറുതോ ആകാം നല്ല വട്ടത്തിലുള്ള മുഖമുള്ളവരാണ് ഒന്നാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് രണ്ടാമത്തേത് എന്ന് പറയുന്നത് സ്ക്വയർ ഷേപ്ഡ് അല്ലെങ്കിൽ റെക്റ്റാംഗുലർ ഷേപ്ഡ് മുഖമാണ് ചതുരൂപത്തിലുള്ള മുഖം ചിലർക്കുണ്ടാകും നീണ്ട റെക്റ്റാംഗിള് പോലെയുള്ള ഒരു മുഖം ചിലർക്കുണ്ടാവും നല്ല സ്ക്വയർ ഷേപ്പിലുള്ള പെട്ടി പോലിരിക്കുന്ന സ്ക്വയർ ഷേപ്ഡ് ഫേസ് ഇതാണ് രണ്ടാമത്തെ തരക്കാരെന്ന് പറയുന്നത് മൂന്നാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് നീണ്ട മുഖമാണ് ചിലർക്ക് കാണും നല്ല ഓവൽ ഷേപ്പിൽ നീണ്ട മുഖം അല്ലെങ്കിൽ ഒരു വര പോലെ നല്ല നീളമുള്ള മുഖമുള്ളവർ അങ്ങനെയുള്ളവരാണ് ഈ മൂന്നാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് നീണ്ട മുഖമുള്ളവർ നാലാമത്തേത് എന്ന് പറയുന്നത് ഹാർട്ട് ഷേപ്ഡ് അല്ലെങ്കിൽ ഒരു ലവ് സിമ്പലിൻ്റെയൊക്കെ രീതിയിലുള്ള ഹൃദയാകൃതിയിലുള്ള മുഖമുള്ളവർ ചിലർ ഇങ്ങനത്തെ മുഖമുള്ളവരുണ്ട് അപ്പം ഈ ഹൃദയാകൃതിയിലുള്ള മുഖമുള്ളവരാണ് നാലാമത്തെ കൂട്ടർ എന്ന് പറയുന്നത് അങ്ങനെ നാല് തരം മുഖങ്ങളാണ് മനുഷ്യനിൽ കാണുന്നത് എന്ന് ലക്ഷണശാസ്ത്രം പറയുന്നു അപ്പം ഈ നാല് തരത്തിലുള്ള മുഖങ്ങളിൽ ഏതാണ് നിങ്ങളുടേത് എന്നുള്ളത് എല്ലാവരും ഒന്ന് തിരഞ്ഞെടുക്കുക ഇപ്പം നിങ്ങളുടെ മുഖം നോക്കി നിങ്ങളുടെ മുഖത്തിൻ്റെ ഫലങ്ങളാണ് ഞാനിവിടെ പറയാൻ പോകുന്നത് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ പൂർണ്ണമായിട്ടും കേൾക്കുക നിങ്ങളുടെ മുഖത്തിൻ്റെ കാര്യങ്ങൾ പൂർണ്ണമായിട്ടും കേട്ടിട്ട് ഞാൻ ഈ പറഞ്ഞത് സത്യമാണോ കള്ളത്തരമാണോ അല്ലെങ്കിൽ ശരിയാണോ തെറ്റാണോ എന്നുള്ളത് നിങ്ങളൊന്ന് വീഡിയോയുടെ താഴെ പറയണം കേട്ടോ കാര്യം നിങ്ങൾ നൽകുന്ന അഭിപ്രായങ്ങളാണ് ഏറ്റവും വിലമതിക്കുന്നത് എന്ന് പറയുന്നത് അപ്പോഴാണ് നമുക്കിതൊക്കെ കൂടുതൽ പഠിക്കാനും ഇതിനെപ്പറ്റി അറിയാനും നിങ്ങളിലേക്ക് അവതരിപ്പിക്കാനും കഴിയുന്നു അപ്പോൾ എല്ലാവരും കേട്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക അപ്പോൾ ഓരോ മുഖത്തിൻ്റെയും ലക്ഷണം ഞാനിവിടെ പറയാൻ പോവുകയാണ് ആദ്യത്തെ മുഖത്തിൽ നിന്ന് തന്നെ തുടങ്ങാം വട്ടമുഖമുള്ളവരുടെ ലക്ഷണമാണ് പറയാൻ പോകുന്നത് നിങ്ങൾ വട്ടമുഖമുള്ള ഒരാളാണ് എന്നുണ്ടെങ്കിൽ ദാ ഇതാണ് നിങ്ങളുടെ മുഖലക്ഷണം പറയുന്ന ഫലങ്ങൾ എന്ന് പറയുന്നത് കേട്ടു നോക്കൂ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ വട്ടമുഖമുള്ളവർ പൊതുവെ മനസ്സിന് അലിവുള്ളവരായിരിക്കും എന്നുള്ളതാണ് അതായത് എത്ര വലിയ നീചനോ ശത്രുവോ ആയാലും മുമ്പിൽ വന്നൊന്ന് കരഞ്ഞു പറഞ്ഞാൽ അല്ലെങ്കിൽ മുമ്പിൽ വന്നൊന്ന് തവിഞ്ഞു കഴിഞ്ഞാൽ ആ മനസ്സിലുള്ള ദേഷ്യവും വിഷമവും അങ്ങ് പെട്ടെന്ന് ഇല്ലാതാവുന്നവരാ ജീവിതത്തിൽ ഒരുപാട് തവണ ഇത് വിനയായിട്ടുണ്ട് താനും ഇവർക്ക് അതായത് പലപ്പോഴും പലരും വന്ന് അഭിനയിച്ച് കാണിക്കുമ്പോഴൊക്കെ അറിയാതെ മനസ്സങ്ങ് അലിഞ്ഞു പോകുന്നവരുമാണ് ഇക്കൂട്ടർ എന്ന് പറയുന്നത് ചിലപ്പം കൊല്ലാനുള്ള പകയുണ്ടാവും മനസ്സിൽ പക്ഷെ പെട്ടെന്ന് അവർ വന്ന് ഒന്ന് വിഷമിച്ച് പറയുവോ അല്ലെ ഒന്ന് അവരുടെ ഒരു ദുഃഖം പറയുകയൊക്കെ ചെയ്ത് കഴിയുമ്പം മനസ്സങ്ങ് വല്ലാതെ അലിഞ്ഞു പോകുക എവിടെ പോയി ഈ വാശിയും വൈരാഗ്യമോ എന്ന് ചിന്തിച്ച് പോകുന്നവരാണ് ഇക്കൂട്ടർ എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഒരുപാട് ടെൻഷൻ മനസ്സിൽ കൊണ്ട് നടക്കുന്നവരായിക്കൂട്ടർ എന്ന് പറയുന്നത് എപ്പോഴും ഉള്ളിൽ എന്തെങ്കിലും ഒന്നിങ്ങനെ പൊഹഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്നിങ്ങനെ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നവരായിരിക്കും എന്ന് പറയുന്നത് ഒരു പക്ഷേ ഇപ്പോൾ ഈ വീഡിയോ കാണുമ്പം പോലും മനസ്സിലൂടെ ആയിരം കാര്യം ഓടുന്നുണ്ട് പല കാര്യങ്ങളും ഇങ്ങനെ മനസ്സിലിങ്ങനെ നീറി നീറി കിടക്കുന്നുണ്ട് എന്നുള്ളതാണ് അതിവരുടെ ഒരു വലിയ പ്രത്യേകതയാണ് കാട് കയറി ചിന്തിക്കും ഏതൊരു കാര്യം കിട്ടിയാലും ആവശ്യത്തിനും അനാവശ്യത്തിനും ഒക്കെ അത് ഇങ്ങനെ ചിന്തിച്ചോണ്ടിരിക്കും വലിയ ചിന്തയുള്ള കൂട്ടരാണ് അതെന്താകും ഇതെന്താകും അങ്ങനെ ഒരുപാട് ചിന്തകൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ പോകുമ്പോൾ വരുമ്പോഴൊക്കെ ചിന്തകൾ ഒരുപാട് ചിന്തിച്ചൊരുപാട് കാട് കയറുന്ന വ്യക്തികളാണ് ഈ കൂട്ടർ എന്ന് പറയുന്നത് ചില സമയത്ത് ആലോചിക്കും ദൈവമേ ഞാൻ എന്തിനാണ് ഇങ്ങനെ ഇത്ര അധികം ചിന്തിക്കുന്നത് ഈ ചിന്തിക്കുന്ന ഒരു പ്രശ്നമാണോ എന്ന് പോലും ചിന്തിച്ചു പോകുന്ന കൂട്ടരാണ് എന്ന് പറയുന്നത് എന്നാൽ സത്യം എന്തെന്നാൽ ഈ ചിന്തയാണ് ഇവരുടെ ഏറ്റവും വലിയ ബലം എന്ന് പറയുന്നത് ഈ ചിന്ത ഉള്ളതുകൊണ്ടാണ് ഇവർക്ക് ജീവിതത്തിൽ പല കാര്യങ്ങളും നേടാൻ സാധിച്ചത് പല അപകടങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ സാധിച്ചത് എന്നുള്ളത് അതൊരു വലിയ സത്യമുള്ള കാര്യമാണ് അത്യാവശ്യം ഇമോഷണലായിട്ടുള്ള വ്യക്തികളാണ് ഈ വട്ടമുഖം ഉള്ളവരെന്ന് പറയുന്നത് ചിലപ്പം പെട്ടെന്ന് കണ്ണ് കലങ്ങുകയും ചിലപ്പം പെട്ടെന്ന് വിഷമം തട്ടുകയും ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും ഉള്ളിൽ അത് തറയ്ക്കുകയും ഉള്ളിൽ കൊള്ളുകയൊക്കെ ചെയ്യുന്ന അത്യാവശ്യം ഇമോഷണലായിട്ടുള്ള വ്യക്തികളായിരിക്കും ഈ വട്ടമുഖക്കാർ എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇവർ സഹായ മനസ്ഥിതി ഉള്ളവരായിരിക്കും എന്നുള്ളതാണ് സ്ത്രീ ആയിക്കോട്ടെ പുരുഷനായിക്കൊള്ളട്ടെ വട്ടമുഖമുള്ളവർ എപ്പോഴും സഹായികളായിരിക്കും ഉപകാരികളായിരിക്കും എന്നുള്ളതാണ് പണമായിട്ടൊന്നും എടുത്തു തരാനൊന്നും ഇല്ലെങ്കിലും പക്ഷെ ഒരു വ്യക്തി എന്നോണം നമുക്ക് എല്ലാ സഹായവും ചെയ്യാൻ നൂറ് മനസ്സുള്ളവരായിരിക്കും വട്ടമുഖമുള്ളവരെന്ന് പറയുന്നത് ജീവിതം തന്നെ ഇവർക്കൊരു പോരാട്ടമാണ് അതായത് ജീവിതത്തിൻ്റെ നല്ല ഒരു ശതമാനവും ജീവിതവുമായിട്ട് പടവെട്ടി മുന്നോട്ട് പോകുന്ന പോരാടി മുന്നോട്ട് പോകുന്നവരാണ് ഇക്കൂട്ടർ എന്ന് പറയുന്നത് ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ ഒരുപാട് അവസ്ഥകളിലൂടെ ഒക്കെ പടവെട്ടി ജീവിതത്തോട് പോരാടി മുന്നേറുന്നവരാണ് ഇക്കൂട്ടർ എന്ന് പറയുന്നത് ഇവർക്ക് എപ്പോഴും സ്മൂത്തായിട്ട് അല്ലെങ്കിൽ സ്വർണ പരവതാനി വിധിച്ച ജീവിതമൊന്നും ലഭിക്കണമെന്നില്ല എപ്പോഴും ജീവിതത്തിൻ്റെ കൈപ്പേറിയ അനുഭവങ്ങളോടും കഠിന അനുഭവങ്ങളോടും പടവെട്ടി തന്നെ ഏറ്റവും ശക്തിയായിട്ട് മുന്നോട്ട് പോകുന്നവരായിരിക്കും ഈ വട്ടമുഖക്കാർ എന്ന് പറയുന്നത് കുടുംബത്തിന് വേണ്ടി ജീവിക്കുന്നവരാ കുടുംബത്തിന് വേണ്ടി ജീവിച്ച് മരിക്കുന്നവരായിരിക്കും വട്ടമുഖക്കാർ എന്ന് പറയുന്നത് ലോകത്തെവിടെ പോയാലും ഇനി ലോകം മുഴുവൻ ചുറ്റിയെന്ന് പറഞ്ഞാലും സ്വന്തം വീട്ടിൽ വന്ന് കയറുമ്പോൾ ഇവർ അനുഭവിക്കുന്ന ഒരു സുഖവും സമാധാനവും ഉണ്ട് അത് ഏറ്റവും വലുതാണ് വട്ടമുഖക്കാരോട് ചോദിച്ചാൽ അറിയാം പോകുമ്പം തുള്ളിച്ചാടിയൊക്കെ പോവും എല്ലാം പോകാനൊക്കെ വലിയ ഇഷ്ടമാണ് യാത്ര ചെയ്യാൻ ഇഷ്ടമാണ് പക്ഷേ യാത്രയ്ക്ക് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ വീട്ടിലെന്തായി കാണും വീട്ടിലെല്ലാവരും എന്തായി വീട്ടിലെന്താണ് അവസ്ഥ എന്നൊക്കെയുള്ള ചിന്തകളായിരിക്കും ഇവരുടെ മനസ്സ് നിറയെ എന്ന് പറയുന്നത് എങ്ങനെയെങ്കിലും വീട്ടിൽ വന്ന് കയറിയാൽ മതി എന്നായി പിന്നെ ചിന്ത പോകുമ്പം തുള്ളിച്ചാടി പോവും പക്ഷേ വന്ന് കയറിയാൽ മതി നിന്നായി എന്നാൽ വീട്ടിൽ വന്ന് കയറി അവിടെ ഒന്ന് ഇരിക്കുമ്പം അവരനുഭവിക്കുന്ന ഒരു സന്തോഷം ഒരു സംതൃപ്തി ഉണ്ട് അതൊന്നും പറഞ്ഞറിയിക്കാൻ വയ്യാത്തതാണ് അങ്ങനെ ഒരു വലിയ പ്രത്യേകതയുള്ളവരാണ് ഈ വട്ടമുഖമുള്ളവർ വളരെയധികം കുടുംബവുമായിട്ട് വീടുമായിട്ട് തൻ്റെ കുടുംബത്തിന് വേണ്ടി ജീവിച്ചെരിയുന്നവരായിരിക്കും ഇക്കൂട്ടരെന്ന് പറയുന്നത് ഇവർക്ക് അറിയാവുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനും പഠിപ്പിക്കാനും ഒക്കെ ഒരു പ്രത്യേക കഴിവുള്ളവരാണ് ഇവർക്ക് അറിയുന്ന കാര്യങ്ങൾ മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ നൂറ് മനസ്സും അതിനുള്ള കഴിവുമുള്ളവരാണ് ഇക്കൂട്ടരെന്ന് പറയുന്നത് അതുപോലെ തന്നെ ഇവരുടെ മക്കൾ ഇവരുടെ മക്കളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ മക്കളെ ഹൃദയ തുല്യം ഇവർ സ്നേഹിക്കും എന്നുള്ളതാണ് അതായത് മുതിർന്ന വ്യക്തികളൊക്കെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലോകത്തിൽ ഏറ്റവും അധികം സ്നേഹിക്കുന്ന എന്തിനാണെന്ന് ചോദിച്ചാൽ ഒരു സംശയമില്ല അച്ഛനെയോ അമ്മയോ സഹോദരങ്ങളെയോ ഒന്നും ആയിരിക്കില്ല നിങ്ങളുടെ മക്കളെ ആയിരിക്കും എന്നുള്ളതാണ് ഇവരുടെ മക്കളായിട്ട് പിറക്കാൻ സാധിക്കുന്നത് മഹാഭാഗ്യമാണ് കാരണം ഈ വട്ടമുഖമുള്ളവരുടെ മക്കളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഏറ്റവും വലിയ ഭാഗ്യം അതുപോലൊരു ഒരു അച്ഛനെയോ അമ്മയോ കിട്ടുക എന്ന് പറയുന്നത് ഒരു വട്ടമുഖക്കാരനായ അച്ഛനെയോ അമ്മയോ കിട്ടുക എന്ന് പറയുന്നത് മഹാഭാഗ്യമാണ് എന്നുള്ളതാണ് ഈ വ്യക്തികളുടെ വട്ടമുഖമുള്ളവരുടെ ജീവിതത്തിൽ ഇരുപത്തെട്ട് വയസ്സിനും മുപ്പത്തിനാല് വയസ്സിനുമിടയിൽ ചില മഹാത്ഭുതങ്ങൾ നടക്കുമെന്നാണ് പറയുന്നത് അന്ന് വരെ ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കാത്ത എന്തോ ഒരു കാര്യം അന്ന് വരെയുള്ള ഇവരുടെ ജീവിതത്തിൻ്റെ താളം മാറ്റുന്ന രീതിയിൽ അന്ന് വരെയുള്ള ഒരു ഇവരുടെ ജീവിതത്തിൻ്റെ ആ ഒരു ദിശ മാറ്റുന്ന രീതിയിൽ അല്ലെങ്കിൽ ഇവരുടെ ജീവിതത്തെ തന്നെ പുതിയൊരു ജീവിതത്തിലേക്ക് മാറ്റി എഴുതുന്ന രീതിയിൽ ഒരു നല്ല കാര്യമോ അല്ലെങ്കിൽ ഒരു മോശം കാര്യമോ ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കും ഒരു നല്ല കാര്യമായിരിക്കും എന്തെങ്കിലും ഒരു വലിയ മാറ്റം സംഭവിച്ച് ഇവരുടെ ജീവിതം ഉയരുന്നതോ അല്ലെങ്കിൽ ജീവിതത്തിൽ ഒരു മാറ്റം വരുന്നതോ അന്ന് വരെയുള്ള ജീവിതശൈലി മാറുന്നതോ ആകാം അതല്ല എന്നുണ്ടെങ്കിൽ ഒരു വളരെ മോശം അനുഭവമായിരിക്കാം ജീവിതത്തെ തകിടം മറിക്കുന്നതുമാകാം അങ്ങനെ എന്തെങ്കിലും ഒരു ജീവിതത്തിൻ്റെ ഗതിയെ തന്നെ മാറ്റുന്ന ജീവിതത്തിൻ്റെ ഡയമെൻഷനുകളെ പൊളിച്ചെഴുതുന്ന എന്തെങ്കിലും ഒരു കാര്യം ഇരുപത്തി എട്ടിനും മുപ്പത്തിനാലിനും ഇടയിലുള്ള പ്രായത്തിൽ അല്ലെങ്കിൽ ഇരുപത്തെട്ട് മുപ്പത്തിനാല് ആ ഒരു കാലഘട്ടത്തിൽ ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കും അല്ലെങ്കിൽ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അത്തരത്തിൽ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് ഒന്ന് ആലോചിച്ച് നോക്കാം ഒരുപാട് ജീവിതത്തിൽ മാറ്റിർത്തപ്പെടുന്നവരാണ് ഇക്കൂട്ടർ എന്ന് പറയുന്നത് ജീവിതത്തിൽ ഒരുപാട് ആളുകളുടെ ഭാഗത്തുനിന്ന് ചിലപ്പം ബന്ധുക്കളാകാം സുഹൃത്തുക്കളാകാം ഏറ്റവും പ്രിയപ്പെട്ടവരെന്ന് കരുതിയവരാകാം അവരിൽ നിന്ന് അകറ്റി നിർത്തപ്പെടുന്ന മാറ്റി നിർത്തപ്പെടുന്നവരാണ് ഇക്കൂട്ടർ എന്ന് പറയുന്നത് എന്നാൽ ആ മാറ്റി നിർത്തിയവരോട് തർക്കിക്കാനോ തിരിച്ചൊന്നു പറയാനോ പോകാതെ സ്വന്തം കാര്യം നോക്കി മാറിപ്പോയി ജീവിതത്തിനോട് പടവെട്ടി മുന്നേറി വിജയിച്ചു കാണിക്കുന്നവരുമാണ് ഇക്കൂട്ടർ എന്ന് പറയുന്നത് അത്തരത്തിലുള്ള അവഗണനകളെയും മാറ്റി നിർത്തലുകളെയും എല്ലാം ഒരു പുഞ്ചിരിയോടുകൂടി നേരിട്ട് ഈശ്വരനിൽ വിശ്വസിച്ച് കഠിനാധ്വാനം ചെയ്ത് അവരുടെയൊക്കെ മുന്നിലൂടെ അതിലും അന്തസ്സായിട്ട് ജീവിച്ച് വിജയിച്ച് കാണിക്കുന്നവരായിരിക്കും ഈ വട്ടമുഖമുള്ള വ്യക്തികൾ എന്ന് പറയുന്നത് അത്തരത്തിലുള്ള അനുഭവങ്ങൾ ഒരുപാട് ഉള്ളവരാണ് വട്ടമുഖമുള്ളവർ എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതവുമായിട്ട് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ബന്ധപ്പെടുത്തി നോക്കുക ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ശരിയാണോ തെറ്റാണോ എന്നുള്ളത് തീർച്ചയായിട്ടും എല്ലാവരും അഭിപ്രായം പറയുക ഞാൻ ഈ പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും നിങ്ങൾക്ക് ജീവിതത്തോട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക അഭിപ്രായങ്ങൾ അറിയിക്കുക അടുത്തത് രണ്ടാമത്തേത് എന്ന് പറയുന്നത് ചതുരാകൃതിയിൽ മുഖമുള്ളവരാണ് അതായത് നിങ്ങളുടെ മുഖം സ്ക്വയർ ഷേപ്പിലോ റെക്റ്റാംഗിൾ ഷേപ്പിലോ ആണോ എന്നുള്ളത് നോക്കുക അത്തരത്തിലുള്ള ഒരു മുഖമുള്ള വ്യക്തിയാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ലക്ഷണശാസ്ത്രം പറയുന്ന ഫലങ്ങളാണ് ഇപ്പോൾ പറയാൻ പോകുന്നത് ഇത്തരത്തിൽ മുഖമുള്ള വ്യക്തികളുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് തികഞ്ഞ അഭിമാനികളായിരിക്കും എന്നുള്ളതാണ് അഭിമാനത്തിന് ക്ഷതം തട്ടുന്ന ഒന്നും ഇവർ ചെയ്യില്ല ആ വഴി ഇവർ പോകില്ല എന്നുള്ളതാണ് മരണം വരെ അഭിമാനത്തിന് ക്ഷതം തട്ടിക്കഴിഞ്ഞാൽ മറക്കുകയും എന്നുള്ളതാണ് ഇവർക്ക് അപമാനമുണ്ടാക്കുന്ന രീതിയിൽ ഇവരുടെ അഭിമാനത്തിന് ക്ഷതം തട്ടുന്ന രീതിയിൽ ആരെങ്കിലും പെരുമാറിയാൽ അവരെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തുകയും പിന്നീട് അവരെ ജീവിതത്തിൽ തിരിഞ്ഞു പോലും നോക്കാത്തവരുമായിരിക്കും ഇക്കൂട്ടർ എന്ന് പറയുന്നത് ഒരിക്കലും അഭിമാനം തൻ്റെ അഭിമാനം വിട്ടുകൊടുത്തുകൊണ്ട് ഇവർക്കൊരു ജീവിതമില്ല എന്നുള്ളതാണ് ആരുടെ മുന്നിലും കൈനീട്ടാത്തവരായിരിക്കും ഇക്കൂട്ടർ എന്നുള്ളത് കുഞ്ഞുനാള് മുതലേ ഉള്ള ശീലമാണ് എന്റെ കാര്യം ഞാൻ തന്നെ ചെയ്യണം അച്ഛനും അമ്മയോ ആയാൽ പോലും അവരെ ബുദ്ധിമുട്ടിക്കരുത് ഞാനായിട്ട് മറ്റൊരാൾക്ക് ബാധ്യതയാകരുത് എന്ന് നിർബന്ധ ബുദ്ധിയുള്ളവരാണ് ഇത് കുഞ്ഞുനാളിലേ തുടങ്ങിയതാണ് ഇവരുടെ മരണം വരെ ഇവർ ജീവിത അവസാനം വരെ ഈ ഒരു കാര്യം ഇവർ മനസ്സിൽ കൊണ്ടു നടക്കുകയും ചെയ്യുന്നവരാണ് പ്രായമായി കഴിഞ്ഞാലും മക്കളായാലും മരുമക്കളായാലും ഇനി ആരും പറഞ്ഞാലും ആരുടെ മുന്നിലും കൈനീട്ടാൻ ഇഷ്ടപ്പെടാത്ത ആരുടെയും വരുതിയിൽ കഴിയാൻ ഇഷ്ടപ്പെടാത്തവരായിരിക്കും എന്ന് പറയുന്നത് ഇത് ചെറുപ്പം തൊട്ടേ ശീലമാണ് പുതുതായിട്ട് പൊട്ടിമുളയ്ക്കുന്ന ഒന്നുമല്ല ഈ സ്ക്വയർ മുഖമുള്ള വ്യക്തികളുടെ ഏറ്റവും വലിയൊരു ഒരു മുഖമുദ്രയാണ് ഈ ഒരു സ്വഭാവം എന്ന് പറയുന്നത് തങ്ങളുടെ കാര്യങ്ങളിൽ ആരും അഭിപ്രായം പറയുന്നത് ഇവർക്ക് പൊതുവേ ഇഷ്ടമല്ല എന്നാൽ ഇവരൊട്ട് ആരുടെ കാര്യത്തിലും അഭിപ്രായം പറയാൻ പോകത്തും ഇല്ല ഇവർ ആരുടെയും കാര്യത്തിൽ ആവശ്യമില്ലാതെ തലയിടാനോ അവരുടെ കാര്യത്തിൽ അഭിപ്രായം പറയാനോ അല്ലെങ്കിൽ അതൊന്നും പറയാനോ ഇതൊന്നും പറയാനോ ഒന്നും ഇവർ പോകത്തില്ല പക്ഷേ ഇവരുടെ കാര്യത്തിലും ഇവരാരെ അടുപ്പിക്കില്ല ഇവരുടെ കാര്യങ്ങളിൽ സ്വന്തം ഇഷ്ടം സ്വന്തം അഭിപ്രായം അതിനാണ് ഇവർ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് ഇനി അതല്ല അത് തെറ്റിച്ചാരെങ്കിലും വന്ന് ഇവരുടെ കാര്യത്തിൽ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇവരുടെ നാവിൻ്റെ ചൂട് അവരറിഞ്ഞിട്ടും ഉണ്ടാകും എന്നുള്ളതാണ് പറയേണ്ടത് വെട്ടി വെട്ടിത്തുറന്ന് പറയുന്ന പ്രകൃതക്കാരാണ് എന്ന് പറയുന്നത് നമ്മൾ പറയുമല്ലോ സ്ട്രെയിറ്റ് ഫോർവേഡ് എന്നൊക്കെ പറയത്തില്ലേ ുള്ളത് ഉള്ളതുപോലെ മുഖത്തു നോക്കി പറയുന്നവർ അക്കൂട്ടരായിരിക്കും ഇവർ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഇവർക്ക് ജീവിതത്തിൽ ഒരുപാട് ശത്രുക്കളുണ്ട് കേട്ടോ ഒരുപാട് ശത്രുക്കൾ ശത്രുക്കൾ മറ്റുള്ളവരെ അപേക്ഷിച്ച് വളരെ കൂടുതലായിരിക്കും കാര്യം പറയുന്നത് കൊണ്ട് ഇവർക്ക് പതപ്പിച്ച് സോപ്പ് തേച്ചൊന്നും പറയാൻ ഇവർക്ക് അറിയില്ല എന്നുള്ളതാണ് ഇവർക്ക് ആരെയും പ്രീതിപ്പെടുത്തിയോ അല്ലെങ്കിൽ ആരെയും സുഖിപ്പിച്ചോ ഒന്നും പറയാനും ആർക്കും വേണ്ടി വക്കാലത്ത് വക്കാലത്ത് ഒന്നും ഇവരെ കിട്ടത്തില്ല ഉള്ളത് ഉള്ളതുപോലെ ഇനി ആരാണെന്ന് പറഞ്ഞാലും ദൈവന്തംപുരാനാണെന്ന് പറഞ്ഞാലും ഉള്ളതുള്ളത് ഉള്ളതുപോലെ മുഖത്ത് നോക്കി പറയുന്നവരാണ് എന്ന് പറയുന്നത് ശത്രുക്കളുടെ എണ്ണം സുഹൃത്തുക്കളെക്കാൾ കൂടുതലാണ് ചുറ്റും ശത്രുക്കളാണ് ചിലപ്പം ഏറ്റവും അടുത്ത് നിൽക്കുന്ന ബന്ധുക്കൾ വരെ ശത്രുക്കളാവുന്ന അവസ്ഥ ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകാറുണ്ടാകാറുണ്ട് എന്നുള്ളതാണ് അതുപോലെ തന്നെ പൊങ്ങച്ചം പറയുന്നത് ഇവർക്ക് ഒരു കാരണവശാലും ഇഷ്ടമല്ലാത്ത കാര്യമാണ് നമുക്കുള്ളത് നമ്മൾ അറിഞ്ഞാൽ മതി ലോകത്തെ മൊത്തം കാണിച്ച് നടക്കേണ്ട ആവശ്യമില്ല എന്ന് നിർബന്ധ ബുദ്ധിയുള്ളവരുമാണ് എന്ന് പറയുന്നത് പൊങ്ങച്ചം പറയുന്നതും പൊങ്ങച്ചം കാണിക്കുന്നതും ഇവർക്ക് ഇവർക്കിഷ്ടമല്ല അങ്ങനെ ആരെങ്കിലും കാണിക്കുന്നവരുണ്ടെങ്കിൽ അവരോട് ഇവർക്ക് പരമ പുച്ഛവും വെറുപ്പുമായിരിക്കും എന്നുള്ളതാണ് ഇവർക്ക് കണ്ണെടുത്താൽ കണ്ടുകൂടാ അങ്ങനെ ഈ പൊങ്ങച്ചം കാണിച്ച് നടക്കുന്നവരെ വലിപ്പം പറയുന്നവരെ ഇവർ അടുപ്പിക്കില്ല എന്നുള്ളതാണ് ഒരുപാട് സുഹൃത്തുക്കളൊന്നും ഇവർക്ക് ഇവർക്കുണ്ടാകണമെന്നില്ല വളരെ കുറച്ച് സുഹൃത്തുക്കളെ ഉണ്ടാവുള്ളൂ ചിലപ്പോൾ ഒരു കൂടിപ്പോയ ഒരു നാലോ അഞ്ചോ സുഹൃത്തുക്കൾ പക്ഷേ ആ ഉള്ളവർ മനസ്സുമായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്നവരായിരിക്കും ജീവിതത്തിൽ ബന്ധുക്കളെക്കാൾ കൂടുതൽ സുഹൃത്തുക്കൾ ഉതകിയിട്ടുള്ളവരാണ് ഇക്കൂട്ടർ എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ പല ഘട്ടങ്ങളിലും പല സമയങ്ങളിലും ബന്ധുക്കളെക്കാൾ ഇവർക്ക് ഉതകി കിട്ടിയിട്ടുള്ളത് ഗുണമായിട്ടുള്ളത് ഈ പറഞ്ഞ ഏറ്റവും അടുത്ത് നിൽക്കുന്ന കുറച്ച് സുഹൃത്തുക്കൾ മാത്രമാണ് ഒരുപാട് കാട് കാടുകയറി സുഹൃത്തോ കൂട്ടുസെറ്റോ ബന്ധങ്ങളോ ഒന്നും ഇവർക്ക് ഉണ്ടാവണമെന്നില്ല ഉള്ളത് ഏറ്റവും നിധി പോലെ സൂക്ഷിക്കുന്നവരും അത്തരമുള്ള ബന്ധങ്ങളിൽ സന്തോഷം കണ്ടെത്തുന്നവരുമായിരിക്കും എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഇവരുടെ ജീവിതത്തിൽ ഒരുപാട് വെല്ലുവിളികൾ ഇവർ നേരിടേണ്ടി വന്നവരാണ് നീ തീർന്നടാ നിന്നെക്കൊണ്ട് പറ്റില്ല നിന്നെക്കൊണ്ട് എന്തിനു കൊള്ളാം ഇവനൊന്നും കൂട്ടിയാൽ കൂടില്ല അല്ലെ ഇവളൊന്നും കൂട്ടിയാൽ കൂടില്ല എന്നിങ്ങനെ ഇവരുടെ മുഖത്ത് നോക്കി തന്നെ ജീവിതത്തിൽ പലരും വെല്ലുവിളിച്ചിട്ടുണ്ട് പല ആളുകളും ഇവരെ എഴുതി തെള്ളിയിട്ടുണ്ട് എന്നുള്ളതാണ് ഈ പുച്ഛിച്ചവരെയും പരിഹസിച്ചവരെയും ഒക്കെ വായടപ്പിക്കുന്ന രീതിയിൽ കഠിനാധ്വാനം ചെയ്ത് പറ്റില്ല എന്ന് പറഞ്ഞത് എന്താണോ അത് നേടിയെടുത്ത് ഇവരുടെ മുന്നിലൂടെ ഉയർത്തി നടക്കുന്നവരായിരിക്കും ഇക്കൂട്ടരെന്ന് പറയുന്നത് കഠിനാധ്വാനം ചെയ്യാൻ നല്ല മനസ്സുള്ളവരാ മനസ്സറിഞ്ഞ് ഇഷ്ടപ്പെട്ട ഇവർ ഏത് കാര്യത്തിന് ഇറങ്ങിയിട്ടുണ്ടോ അതിലൊക്കെ കഷ്ടപ്പെട്ടാണെന്നുണ്ടെങ്കിലും വിജയിച്ച അവസാനം വന്നവരാണ് ഇക്കൂട്ടരെന്ന് പറയുന്നത് ഈ എഴുതിത്തള്ളിയവരെയും വെല്ലുവിളിച്ചവരെയും ഒക്കെ വാക്കുകൊണ്ട് മറുപടി പറയാതെ സ്വന്തം ജീവിതം കൊണ്ട് പ്രവൃത്തി കൊണ്ട് സ്വന്തം അധ്വാനം കൊണ്ട് വിജയിച്ച് അവരുടെ വായടപ്പിച്ച് അവരെ കൊണ്ട് മാറ്റിപ്പറയിച്ചവരാണ് ഇക്കൂട്ടരെന്ന് പറയുന്നത് അത്തരത്തിലുള്ള അനുഭവങ്ങൾ ഇവരുടെ ജീവിതത്തിലുണ്ടാകും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കെ ഒരുപാട് വെല്ലുവിളിച്ച് നമ്മളെയൊക്കെ അങ്ങ് എഴുതി തെള്ളി ഒരു മാറ്റി നിർത്തിയ ചില വ്യക്തികളുടെ മുന്നിലൂടെ ആ പറഞ്ഞതൊക്കെ തെറ്റായിരുന്നു എന്ന് അവരുടെ അവരെയൊക്കെ സ്തബ്ധരാക്കി അവരെയൊക്കെ അസൂയപ്പെടുത്തി ജീവിതത്തിൽ വലിപ്പം കൊണ്ടുവന്ന ജീവിതത്തിൽ ഉയർച്ച കൊണ്ടുവന്നവരാണ് ഈ സ്ക്വയർ മുഖമുള്ളവർ അല്ലെങ്കിൽ ഈ ചതുര മുഖമുള്ളവർ റെക്റ്റാങ്കിൾ മുഖമുള്ളവർ എന്ന് പറയുന്നത് ആരുടെ മുന്നിലും കൈ നീട്ടത്തില്ല ഒരാളിൻ്റെ അടുത്തും പോയിട്ട് എനിക്ക് അത് വേണം എനിക്ക് അങ്ങനെ വേണം ഇങ്ങനെ വേണം ഒന്നും ചോദിക്കാൻ മടിയാണ് ഇക്കൂട്ടർക്ക് ഇക്കൂട്ടർക്ക് എന്ന് പറയുന്നത് ഒരിക്കലും ആരുടെയും വാലാകാനോ ആരുടെയും എർത്താകാനോ ഒന്നും ഇവരെ കിട്ടത്തില്ല എന്നാൽ നേതൃപാഠവും വേണ്ടുവോളം ഉള്ളവരാണ് കാര്യങ്ങളൊക്കെ മുന്നിട്ടിറങ്ങി നിന്ന് ചെയ്യാനുമൊക്കെ ഒരു പ്രത്യേക കഴിവുള്ളവരാണ് എന്നുള്ളതാണ് അപ്പം ഇതാണ് ഇത്തരത്തിൽ ചതുരമുഖമുള്ളവരുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു കാര്യം കൂടെ പറഞ്ഞുകൊള്ളട്ടെ ഇവരെ പറ്റിച്ചു കളയാം ഇവരെ പറ്റിച്ച് നേടിക്കളയാമെന്നൊന്നും ആരും വിചാരിക്കേണ്ട ഇവരോട് കളിക്കുമ്പോൾ അല്പം സൂക്ഷിച്ച് കളിക്കുക ഇവരോട് കളിച്ചാൽ ഇവർ കളി പഠിപ്പിക്കുന്ന കൂട്ടരാണ് എന്നുള്ളതാണ് താൻ പറയുന്നത് താൻ ചെയ്യുന്നത് അതിൽ ഉത്തമ ബോധ്യമുള്ളവരാണ് ഇക്കൂട്ടർ എന്ന് പറയുന്നത് അവരെ ചേർന്ന് നിന്നങ്ങ് പറ്റിച്ച് കിടത്തി കളയാവെന്നൊന്നും ആരും വിചാരിക്കേണ്ട ഈ ചതുരമുഖമുള്ളവർ ബുദ്ധിശാലികളും എല്ലാ രീതിയിലും കാര്യങ്ങൾ ഗ്രഹിച്ച് ചെയ്യുന്നവരുമാണ് അതുകൊണ്ട് ഇവരെ പറ്റിച്ചു കളയാവെന്നൊക്കെ ആരെങ്കിലും വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് അസ്ഥാനത്തായി പോവുകയുള്ളൂ നിങ്ങൾക്ക് തന്നെ ആയിരിക്കും പറഞ്ഞപ്പോൾ ഏറ്റവും അത്തരത്തിൽ ഫലങ്ങളുള്ള വ്യക്തികളാണ് ഈ ഒരു ചതുരാകൃതിയിൽ മുഖമുള്ളവർ അപ്പൊ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ കേട്ട് കാണുമെന്ന് വിചാരിക്കുന്നു അഭിപ്രായങ്ങൾ പറയുക ഞാൻ പറഞ്ഞ ജീവിതമായിട്ട് ബന്ധപ്പെടുത്താൻ സാധിക്കുന്നുണ്ടോ ശരിയാണോ തെറ്റാണോ എന്നൊക്കെ ഉള്ളത് കേട്ടിട്ട് പറയുക ഇതാണ് ചതുരമുഖത്തിൻ്റെ ഫലങ്ങൾ എന്ന് പറയുന്നത് അടുത്തത് മൂന്നാമത്തേത് എന്ന് പറയുന്നത് നീണ്ട മുഖമുള്ളവരാണ് അതായത് നല്ല നീണ്ട നേർത്ത രേഖ പോലെ നീളമുള്ള മുഖം അല്ലെങ്കിൽ ഓവൽ ഷേപ്പിൽ റൗണ്ടല്ല ഓവൽ ഷേപ്പിൽ നല്ല വലിയ മുഖം നീണ്ട മുഖമുള്ളവർ ഇത്തരത്തിൽ നീണ്ട മുഖമുള്ള ഒരു വ്യക്തിയാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്നതാണ് നിങ്ങളുടെ ഫലങ്ങൾ എന്ന് പറയുന്നത് ഈ നീളമുള്ള മുഖമുള്ളവർ പൊതുവെ കൂർമ്മ ബുദ്ധിക്കാരായിരിക്കും എന്നുള്ളതാണ് ഇവർക്ക് നമുക്ക് കുരുട്ടു ബുദ്ധിയുണ്ട് എന്ന് പറയാൻ സാധിക്കും കുരുട്ടു ബുദ്ധിയുള്ളവരാണ് ഈ നീളമുഖമുള്ളവർ ഏത് കാര്യം കിട്ടിയാലും അത് ചെകഞ്ഞെടുത്ത് അതിനകത്തു നിന്നൊരു നൂറ് കാര്യം മനസ്സിലാക്കാനും ഒരാളെ കിട്ടിയാൽ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കാനും എല്ലാത്തി നിന്നും ചെകഞ്ഞ് കാര്യങ്ങൾ മനസ്സിലാക്കാനും കൂർമ്മ ബുദ്ധിയുള്ളവർ കുരുട്ട് ബുദ്ധി എന്നൊക്കെ പറയത്തക്ക രീതിയിലുള്ളവരാണ് നീളമുള്ള മുഖമുള്ളവർ എന്നുള്ളത് അതാണ് ഒന്നാമത്തെ ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് ഇവരുടെ ഏറ്റവും വലിയ ബലം എന്ന് പറയുന്നതും ഈ കുരുട്ടു ബുദ്ധി തന്നെയാണ് എന്നുള്ളതാണ് ആർക്കും ഒപ്പം പിടിക്കുന്നത് ഇവർക്ക് ഇഷ്ടമുള്ള കാര്യമല്ല എന്താണ് ഒപ്പം പിടിക്കുക എന്ന് പറയുന്നത് ഒരാൾ ചെയ്യുന്നത് കണ്ട് അതുപോലെ തന്നെ ചെയ്യുക ഓ അയാൾ അത് വാങ്ങി അതുകൊണ്ട് ഞാൻ ഇത് തന്നെ വാങ്ങണം അത് കണ്ട് എനിക്കിഷ്ടപ്പെട്ട് അതുകൊണ്ട് ഞാനിതുപോയി വാങ്ങി അങ്ങനെയൊന്നും ഇഷ്ടമുള്ളവരല്ല തൻ്റെ വഴി വ്യത്യസ്തമായിരിക്കണം യുണീക്കായിരിക്കണം മറ്റൊരാളെ ഇമിറ്റേറ്റ് ചെയ്തുകൊണ്ട് മറ്റൊരാളെ ഫോളോ ചെയ്തുകൊണ്ടൊന്നും ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരായിരിക്കില്ല ഇക്കൂട്ടർ എന്നുള്ളതാണ് ഏത് കാര്യം ചെയ്താലും തൻ്റെതായ ഒരു സ്റ്റൈലും ഒരു വ്യക്തിമുദ്രയും തൻ്റെതായ ഒരു ശൈലിയുമുള്ളവരായിരിക്കും ഇക്കൂട്ടരെന്ന് പറയുന്നത് ചിലപ്പം വീട്ടിലൊക്കെ എല്ലാവരും ഒരു മനസ്സോടുകൂടി പോകുന്ന സമയത്ത് ഇവർക്ക് മാത്രം ചിലപ്പോൾ ഒരു തനി വഴിയായിരിക്കും നിങ്ങൾ പറയുന്ന പോലെ അല്ല ഇഷ്ടം എന്ന് പറഞ്ഞ് സ്വന്തം ഇഷ്ടത്തിൽ ചിലപ്പം ഉറച്ചു നിൽക്കുകയും അത്തരത്തിൽ കലയിക്കുകയൊക്കെ ചെയ്യുന്നവരായിരിക്കും ഇക്കൂട്ടരെന്ന് പറയുന്നത് ഇവർക്ക് ഇവരുടേതായ യുണീക്കായിട്ടുള്ള മറ്റൊരാളെ അനുകരിക്കാത്ത രീതിയിൽ യുണീക്കായിട്ടുള്ള ഒരു രീതി ഉണ്ടായിരിക്കും എന്നുള്ളതാണ് ജീവിതത്തിൽ വിശ്വാസ വഞ്ചനയൊക്കെ പലപ്പോഴും ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുള്ളവരാണ് എന്ന് പറയുന്നത് ഏറ്റവും അടുത്ത് നിന്നവരിൽ നിന്ന് ഏറ്റവും ജീവിതത്തിൽ കൂടെ ഉണ്ടാകുമെന്ന് കരുതിയവരുടെ ഭാഗത്തു നിന്നൊക്കെ അത്തരത്തിൽ വിശ്വാസവഞ്ചനയും കൈവിടലുകളുമൊക്കെ ഏറ്റുവാങ്ങേണ്ടി വന്നവരായിരിക്കും എന്നുള്ളത് വലിയൊരു സത്യമാണ് എന്തൊക്കെ സംഭവിച്ചാലും പറഞ്ഞ വാക്ക് മാറ്റാത്തവരാണ് എന്ന് പറയുന്നത് തല പോയാലും പറഞ്ഞ വാക്കിൽ ഉറച്ചു നിൽക്കും ഒരിക്കൽ വാക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആ വാക്ക് എന്ന് പറയുന്നത് ഈശ്വരന് തുല്യമാണ് എന്ന് കരുതുന്നവരാണ് എന്ന് പറയുന്നത് ഇവരുടെ ജീവിതത്തിൽ മുപ്പതിനും മുപ്പത്തി ഇടയിലുള്ള പ്രായം അത് വളരെ നിർണായകമാണ് മുപ്പത് വയസ്സിനും മുപ്പത്തി ആറ് വയസ്സിനും ഇടയിൽ ഈ നീണ്ട മുഖമുള്ളവരുടെ ജീവിതത്തിൽ ചില വഴിത്തിരിവായേക്കാവുന്ന സംഭവങ്ങൾ നടക്കും ചിലത് നല്ല അനുഭവങ്ങളായിരിക്കും ചിലത് മോശ അനുഭവങ്ങളായിരിക്കും നല്ല അനുഭവങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം ജീവിതത്തെ തന്നെ മാറ്റിമറിക്കുന്ന രീതിയിൽ അന്നു വരെയുള്ള ജീവിതധാരയെ മാറ്റിയെഴുതക്കത്തക്ക രീതിയിലുള്ള എന്തെങ്കിലും ഒരു നല്ല കാര്യം ഇവരുടെ ജീവിതത്തിൻ്റെ ഗതിയെ മാറ്റുന്ന ചില നല്ല കാര്യങ്ങൾ നടക്കും അന്നു വരെയുള്ള ഒരു രീതികളൊക്കെ മാറി ജീവിതം മറ്റൊരു മേഖലയിലേക്ക് മാറുന്ന അല്ലെങ്കിൽ മറ്റൊരു ജീവിത ശൈലിയിലേക്ക് മാറുന്ന ഒരു കാലമാകും അതല്ലെങ്കിൽ ചിലപ്പോൾ ഒരു വലിയ ട്രാജഡി കൂടിയാകാം വലിയൊരു ദുരന്തമോ അല്ലെങ്കിൽ ജീവിതത്തിലൊരു ദുഃഖമോ അല്ലെങ്കിൽ ജീവിതത്തിൽ വലിയൊരു നഷ്ടമോ അങ്ങനെ എന്തെങ്കിലും ഈ മുപ്പതിനും മുപ്പത്താറിനും ഇടയിലുള്ള സമയത്ത് നടക്കാനുള്ള സാധ്യതയുണ്ട് അത് ഗുണവും ഗുണമാകാൻ ദോഷമാകാം കേട്ടോ നല്ലത് നടന്നാലും വഴിത്തിരിവുണ്ടാകും ചിലപ്പം വളരെ മോശമായ കാര്യം നടന്നാലും വഴിത്തിരിവുണ്ടാകും അങ്ങനെ എന്തെങ്കിലും മുപ്പതിനും മുപ്പത്താറിനും ഇടയിൽ നടന്നിട്ടുണ്ടോ എന്നുള്ളത് ഒന്ന് ആലോചിച്ച് നോക്കാവുന്നതാണ് ഏതാണ്ട് ഒരു തൊണ്ണൂറ്റൊമ്പത് ശതമാനം പേർക്കും അത്തരത്തിലൊരു കാര്യം മുപ്പതിനും മുപ്പത്താറിനും ഇടയിൽ ഈ നീളമുള്ള മുഖമുള്ളവർക്ക് നടക്കും എന്നുള്ളതാണ് മനസ്സിലൊന്നു വെച്ചുകൊണ്ട് പുറത്ത് മറ്റൊന്ന് കാണിക്കാൻ അറിയാത്തവരാണ് ഇക്കൂട്ടരെന്ന് പറയുന്നത് ചിലരുണ്ട് മനസ്സിൽ വേറെ വെച്ചുകൊണ്ട് പുറത്ത് ചിരിച്ച് കാണിക്കുകയും അല്ലെ പുറത്ത് വേറൊരു കാര്യം കാണിക്കുകയും ചെയ്യും പക്ഷെ ഇവർക്കത് അറിയത്തില്ല കേട്ടോ ഇവരുടെ മനസ്സിലെന്തുണ്ടോ അതിവർ പോലും അറിയാതെ ഇവരുടെ മുഖത്ത് വരും എന്നുള്ളതാണ് ഉള്ളിൽ വെച്ചുകൊണ്ട് പുറമേ ഒന്ന് പ്രവർത്തിക്കാൻ അറിയാത്തവരാണ് ഇക്കൂട്ടരെന്ന് പറയുന്നത് ഇവരുടെ ഒരു വലിയ പ്രത്യേകതയാണ് ചിലപ്പോൾ അത് അതാണ് ഇവരുടെ ഏറ്റവും വലിയ ഗുണമെന്ന് തോന്നും ചിലപ്പോൾ അതാണ് ഈശ്വര എൻ്റെ ഏറ്റവും വലിയ പരാജയമെന്നും തോന്നുന്നവരാണ് ഇക്കൂട്ടർ അതായത് മുഖത്തെന്താണോ തന്നെ ആയിരിക്കും ഉള്ളിലും എന്നുള്ളതാണ് നിസ്സാര കാര്യത്തിനൊക്കെ ചിലപ്പം പിണങ്ങുന്നവരാണ് ഇക്കൂട്ടർ എന്ന് പറയുന്നത് ചിലപ്പം പെട്ടെന്നായിരിക്കും പിണങ്ങി കളയുന്നത് പക്ഷെ ആ പിണങ്ങുന്ന പോലെ തന്നെ ഇണങ്ങും പെട്ടെന്ന് ദേഷ്യപ്പെടുകയും ആ ദേഷ്യമൊക്കെ ചിലപ്പം പെട്ടെന്ന് അതുപോലെ തന്നെ പോവുകയും പെട്ടെന്ന് പൊട്ടിച്ചിരിക്കുകയും ചിലപ്പം അറിയാതെ തന്നെ പെട്ടെന്ന് കരഞ്ഞു പോവുകയും ചെയ്യുന്നവരാണ് ഇക്കൂട്ടർ എന്ന് പറയുന്നത് ഇവർക്ക് നല്ല പ്രോബ്ലം സോൾവിങ് സ്കിൽസ് ഉണ്ടായിരിക്കും എന്നുള്ളതാണ് അതായത് ഒരു പ്രശ്നത്തിലൊക്കെ അകപ്പെട്ട് കഴിഞ്ഞാൽ അതിൽ നിന്ന് ആ പ്രശ്ന പരിഹാരമൊക്കെ ഉണ്ടാക്കി പുറത്തിയാടാനായിട്ട് അല്ലെങ്കിൽ ഒരു പ്രശ്നത്തിൻ്റെ നടുവിലൊക്കെ വന്ന് പെട്ട് കഴിഞ്ഞാൽ അതൊക്കെ പറഞ്ഞ് പരിഹരിക്കാനും സംസാരിക്കാനും ഒക്കെ ഒരു പ്രത്യേക കഴിവുള്ളവരായിരിക്കും അത്തരത്തിലൊരു നേതൃഗുണമൊക്കെ ഉള്ളവരായിരിക്കും ഇക്കൂട്ടർ എന്ന് പറയുന്നത് സ്വന്തം കുടുംബത്തിൻ്റെ സുഖത്തിനും സന്തോഷത്തിനും വേണ്ടി ഏതറ്റം വരെയും പോകുന്നവരായിരിക്കും ഇക്കൂട്ടരെന്ന് പറയുന്നത് സ്വന്തം കുടുംബം കഴിഞ്ഞേ ലോകത്ത് ഇവർക്ക് മറ്റെന്തുമുണ്ട് എന്തുമുള്ളൂ എന്നുള്ളതാണ് ഇനി ഏറ്റവും വലുത് എന്ന് പറഞ്ഞാലും ഇനി എത്ര വലിയ ആൾ എന്ന് പറഞ്ഞാലും സ്വന്തം കുടുംബം കഴിഞ്ഞേ ഇവർക്ക് മറ്റെന്തൊള്ളു മറ്റേത് കാര്യവുമുള്ളൂ എന്നുള്ളതാണ് അതുപോലെ തന്നെ ഒരൽപ്പം പെർഫെക്ഷനൊക്കെ ആഗ്രഹിക്കുന്നവരാണ് ഇക്കൂട്ടർ എന്ന് പറയുന്നത് എന്ത് ചെയ്താലും അത് പെർഫെക്റ്റ് ആയിരിക്കണം അതിലൊരു പെർഫെക്ഷൻ നോക്കുന്ന വ്യക്തികളാണ് ഏതാണ്ട് വന്ന പാടിന് ചെയ്തു പോകുന്ന ഒരു രീതിക്കാരല്ല പേരിനും വേണ്ടി ചെയ്യുന്നവരല്ല ഇക്കൂട്ടർ എന്ന് പറയുന്നത് ഏത് കാര്യം ചെയ്താലും അതിലൊരു ആത്മാർത്ഥത കലർത്തി ചെയ്യുന്നവരാണ് ചിലപ്പം ചെറിയൊരു കാര്യമായിരിക്കും എന്തെങ്കിലും ഒരു ചെറിയ കുഞ്ഞു കാര്യമായിരിക്കും പക്ഷെ ആ ഒരു കാര്യം പോലും വൃത്തിയായിട്ട് ചെയ്യുമ്പം വൃത്തിയായിട്ട് ചെയ്യണം അല്ലെങ്കിൽ ചെയ്യരുത് എന്നുള്ള എന്നുള്ളൊരു നിലപാടുകാരുമായിരിക്കും എന്ന് പറയുന്നത് പേരിന് വേണ്ടി കാട്ടിക്കൂട്ടി പോകുന്നവരായിരിക്കില്ല എന്ന് പറയുന്നത് കഠിനാധ്വാനത്തിൻ്റെ കഥകൾ ഇവർക്ക് ഒരുപാട് പറയാനുണ്ടാകും എന്നുള്ളതാണ് കഠിനാധ്വാനത്തിൻ്റെ കഷ്ടപ്പാടിൻ്റെ അധ്വാനത്തിൻ്റെ വിയർപ്പിൻ്റെ കഥകൾ ഒരുപാട് പറയാനുള്ള വ്യക്തികളായിരിക്കും എന്ന് പറയുന്നത് ഒരു കാലത്ത് ഏറ്റവും വേണ്ടപ്പെട്ടവർ ഏറ്റവും സ്വന്തം എന്നും ജീവിതാവസാനം വരെ കൂടെ ഉണ്ടാകും എന്ന് കരുതിയവരിൽ നിന്ന് പല രീതിയിലും മോശാനുഭവങ്ങൾ നേരിടേണ്ടി വന്ന അല്ലെങ്കിൽ ആ ചിന്തകളൊക്കെ തെറ്റായിരുന്നു എന്ന് സൂചിപ്പിക്കത്തക്ക രീതിയിലുള്ള അനുഭവങ്ങൾ കിട്ടിയിട്ടുള്ളവരുമാണ് ഇക്കൂട്ടർ എന്ന് പറയുന്നത് ഏറ്റവും വേണ്ടപ്പെട്ടവരായിട്ട് കരുതിരുന്നത് ചങ്കും കരളുമായിട്ടിരുന്ന ചില വ്യക്തികളൊക്കെ പിന്നീട് ഇവരുടെ ജീവിതത്തിൽ നിന്ന് അകന്നു പോകുന്നത് അവരൊക്കെ അങ്ങ് ഈ ഇരുട്ടി വെളുക്കുമ്പം മാറുന്ന രീതിയിലുള്ള അനുഭവങ്ങളൊക്കെ ഇവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ശത്രുക്കൾ പൊതുവെ ഈ നീളമുള്ള മുഖക്കാർക്ക് കൂടുതലായിരിക്കും എന്നുള്ളതാണ് ഏർപ്പെടുന്ന മേഖലയിൽ ജോലിസ്ഥലത്ത് അയലത്ത് എന്തിനു പറയുന്നു സ്വന്തം കുടുംബത്തിൽ തന്നെ അതായത് സ്വന്തം ബന്ധുജനങ്ങൾക്കിടയിൽ തന്നെ ഇവർക്ക് ശത്രുക്കൾ ഉണ്ടായിരിക്കും ശത്രുദോഷം വളരെ കൂടുതലായിരിക്കും മിത്രങ്ങൾ ഉണ്ടാകും എങ്കിലും അത്ര തന്നെ ശത്രുക്കളും ഇവരുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കും എന്നതൊരു വലിയ സത്യമാണ് മനസ്സിൽ ഒരാഗ്രഹം വിചാരിച്ചു കഴിഞ്ഞാൽ അത് നേടാൻ ഏതറ്റം വരെയും പോകാൻ മടിക്കാത്ത ഏതറ്റം വരെയും പോയി അത് നേടാൻ കഠിന പ്രയത്നം ചെയ്യുന്നവരാണ് ഇക്കൂട്ടർ മറ്റൊരാളുടെ ഇഷ്ടമല്ല കേട്ടോ മറ്റൊരാൾ ഇവരെ അടിച്ചേൽപ്പിക്കുന്ന ഇഷ്ടമോ മറ്റുള്ളവരാൾ ഇവരെ നിർബന്ധിച്ച് ചെയ്യിപ്പിക്കുന്ന ഒരു കാര്യമല്ല ഇവർ മനസ്സറിഞ്ഞ് ഇവരിഷ്ടപ്പെട്ട് ചെയ്യുന്ന കാര്യമാണോ ആണെങ്കിൽ അത് നേടാനായിട്ട് ഇവർ രാവും പകലും പരിശ്രമിക്കും സ്വന്തം ഹൃദയം കൊടുത്തവർ പരിശ്രമിക്കും എന്നുള്ളതാണ് പരാജയം ജീവിതത്തിൽ അത്യാവശ്യം ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുള്ളവരായി ഇവരെന്ന് പറയുന്നത് ജീവിതത്തിൽ ചില സന്ദർഭങ്ങളിലൊക്കെ പരാജയങ്ങൾ വല്ലാതെ ഇവരെ വന്ന് ഇവരുടെ ജീവിതത്തിൽ ഏറ്റിട്ടുണ്ട് പക്ഷെ ആ പരാജയങ്ങളിലൊന്നും തളർന്നിട്ടുള്ളവരല്ല പരാജയത്തിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ട് ജീവിതത്തിൽ ഒരുപാട് തിരിച്ചടികൾ ഏറ്റിട്ടുണ്ട് ആ തിരിച്ചടികളിൽ നിന്നൊക്കെ പാഠം ഉൾക്കൊണ്ട് പൂർവ്വശക് പൂർവാധികം ശക്തിയോടെ തിരിച്ചു വന്നിട്ടുള്ള വ്യക്തികളുമാണ് എന്ന് പറയുന്നത് ഉയർച്ചയും താഴ്ചയും ധാരാളം കണ്ട ഒരു ജീവിതമായിരിക്കും ഇവരുടേത് എന്ന് പറയുന്നത് എത്രത്തോളം ഉയർച്ചകളുണ്ടോ അത്രത്തോളം തന്നെ താഴ്ചകളും ഇവരുടെ ജീവിതത്തിൽ കാണാൻ സാധിക്കുന്നതാണ് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതമായിട്ടൊന്ന് ചേർത്ത് വായിച്ചു നോക്കൂ പറഞ്ഞ കാര്യങ്ങൾ ശരിയാണോ തെറ്റാണോ എന്നുള്ള അഭിപ്രായം എല്ലാവരും തീർച്ചയായിട്ടും പറയുക അടുത്തത് എന്ന് പറയുന്നത് ഹൃദയാകൃതിയിലുള്ള മുഖമാണ് അതായത് നിങ്ങൾക്ക് ഇവിടെ കാണാം ഹാർട്ട് ഷെയ്പ്ഡ് ഫേസ് എന്ന് പറയും ഒരുപാട് പേർക്ക് ഇത്തരത്തിൽ മുഖമുള്ളവരുണ്ട് ഇതാണ് നാലാമത്തെ ആ ഒരു തരം മുഖം എന്ന് പറയുന്നത് ഹൃദയാകൃതിയിലുള്ള മുഖം അല്ലെങ്കിൽ ഒരു ലവ് സിമ്പിൾ ഷേപ്പിലുള്ള ഒരു മുഖം ഇത്തരത്തിൽ മുഖമുള്ളവരെ പറ്റിയാണ് അടുത്തത് പറയുന്നത് ഇത്തരത്തിൽ മുഖമുള്ളവരുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് പുറമേ വലിയ ഗൗരവക്കാരായിട്ടൊക്കെ ഇവർ ഇവരെ കാണുമെങ്കിലും ഇവർ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു കുഞ്ഞിൻ്റെ മനസ്സായിരിക്കും എന്നുള്ളതാണ് പുറമേ ഇവർ വലിയ ഗൗരവക്കാരായിട്ടൊക്കെ അഭിനയിക്കും വളരെ സീരിയസ് ആയിട്ടേ സംസാരിക്കുള്ളൂ അല്ലെങ്കിൽ എല്ലാവരുടെയും മുന്നിൽ ഒരു ഗൗരവൊക്കെ നടിച്ചു നിൽക്കും പക്ഷേ ഇവരുടെ ഒരു കുഞ്ഞു മനസ്സാണെന്നുള്ളത് ഇവർക്ക് മാത്രമേ അറിയുള്ളൂ എന്നുള്ളതാണ് എല്ലാവർക്കും ചുറ്റുമുള്ള എല്ലാവർക്കും അങ്ങ് വയസ്സായി പോയല്ലോ ഇവരൊക്കെ എന്താ വല്ലാത്ത വയസ്സന്മാരായത് ഞാൻ മാത്രമേ ഉള്ളൂ ചെറുപ്പം എന്ന് അറുപത് വയസ്സിലും ചിന്തിക്കുന്നവരാണ് എന്ന് പറയുന്നത് അവൻ അവനങ്ങ് പ്രായമായിപ്പോയി അല്ലെങ്കിൽ അവളങ് ഒരു കിളവിയായിപ്പോയി ഞാൻ മാത്രം ചെറു പക്ഷേ സ്വന്തം പ്രായമായത് അറിയുന്നില്ല ഉള്ളിൻ്റെ ഉള്ളിൽ ആ ഒരു കുട്ടിത്തം സൂക്ഷിക്കുന്നവരാണ് എന്ന് പറയുന്നത് അത് ഇവരുടെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് സ്നേഹിക്കുന്നവരെ അഗാധമായിട്ട് സ്നേഹിക്കുകയും വെറുക്കുന്നവരെ കഠിനമായിട്ട് വെറുക്കുകയും ചെയ്യുന്നവരാണ് ഇക്കൂട്ടർ എന്ന് പറയുന്നത് ഇവർക്ക് രണ്ട് എക്സ്ട്രീം ഉള്ളത് സ്നേഹിച്ചാൽ അങ്ങേയറ്റം സ്നേഹിക്കും വെറുത്തു കഴിഞ്ഞാൽ അങ്ങേയറ്റം വെറുക്കുകയും ചെയ്യും ഇതിന് രണ്ടിന് നടുക്കൊരവസ്ഥ ഇവരുടെ ജീവിതത്തിൽ ഇല്ല എന്നുള്ളത് വലിയൊരു സത്യമാണ് വെറുക്കുന്നവരെയൊക്കെ അങ്ങേയറ്റം കണ്ണി കണ്ടൂടാത്ത രീതിയിൽ വെറുക്കും സ്നേഹിക്കുന്നവരെയോ കൊല്ലുന്ന രീതിയിൽ സ്നേഹിക്കുന്നവരെയോ ഇതിന് രണ്ടിനും ഇടയിൽ ഒരു ഒരു ന്യൂട്രൽ ടോൺ ഇവർക്ക് അറിയില്ല എന്നുള്ളതും ഏറ്റവും രസകരമായിട്ടുള്ള കാര്യമാണ് ജീവിതത്തിൽ ഏറ്റവും വലുത് എന്താണ് എന്ന് ഇവരോട് ചോദിച്ചാൽ ജീവിതത്തിൽ ഇവരെ ഏറ്റവും അധികം വിലമതിക്കുന്നത് എന്താണ് എന്ന് ചോദിച്ചാൽ അത് പണമാണോ ആഡംബരമാണോ പദവിയാണോ അധികാരമാണോ എന്താണ് ഇവരോട് ജീവിതത്തിൽ ഏറ്റവും വിലപ്പെട്ടത് എന്ന് ചോദിച്ചാൽ അത് മനസ്സമാധാനവും സ്വസ്ഥതയും സന്തോഷവുമാണെന്ന് പറയുന്നതാണ് അതിനേക്കാൾ വലുതല്ല പണവും ആഡംബരവും പദവി അധികാരവും ഒന്നും എന്ന് പറയുന്നവർ നിസ്സംശയം പറയുന്നവരാണ് ഇക്കൂട്ടർ സമാധാനമുണ്ടോ മനസ്സമാധാനമായിട്ട് ഈശ്വരനെ വിചാരിച്ച് നല്ല രീതിക്ക് പോകണം അല്ലെങ്കിൽ ആ ഒരു മനസ്സമാധാനവും സ്വസ്ഥതയാണ് ജീവിതത്തിൽ ഏറ്റവും വലുത് എന്ന് വിചാരിക്കുന്നവരാണ് ഇക്കൂട്ടരെന്ന് പറയുന്നത് ഇവർ ദീർഘകാലം ചിലരുമായിട്ട് പിണങ്ങിയിരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതായത് ഇവർക്ക് ഒരു കാലത്ത് ഏറ്റവും വേണ്ടപ്പെട്ടവർ ഏറ്റവും ക്ലോസ് ആയിട്ട് നിൽക്കുന്ന ആളുകളോടൊക്കെ ചിലപ്പം വഴക്കിട്ട് പിണങ്ങി ഒരുപാട് വർഷങ്ങളോളം മിണ്ടാതിരിക്കുന്ന പിണങ്ങിയിരിക്കുന്ന ആ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ഇഷ്ടമുണ്ട് ഉണ്ട് താനും ഒരു സ്നേഹമുണ്ട് പക്ഷേ ആ ഒരു പിണക്കം ഇങ്ങനെ മുന്നിൽ നിൽക്കുന്ന കാരണം ചിലപ്പം വർഷങ്ങളോളം ഇവർ പോലും അറിയാതെ ചിലപ്പം ഒരു പതിറ്റാണ്ടുകളോളം മിണ്ടാതിരിക്കുന്നവരുമായിരിക്കും ഇക്കൂട്ടർ എന്ന് പറയുന്നത് അങ്ങനെ ഒരു പിണക്കങ്ങൾ ഇവരുടെ ജീവിതത്തിൽ കാണാൻ സാധിക്കും ഒരു കാലത്ത് വലിയ കൂട്ടൊക്കെ ആയിരുന്നിരിക്കും തോളെ കൈട്ടൊക്കെ നടന്നിരിക്കും പക്ഷേ ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ ദീർഘകാലമായിട്ട് ചിലരുമായിട്ട് പിണങ്ങിയിരിക്കുന്നവരുമായിരിക്കും ഇക്കൂട്ടർ എന്ന് പറയുന്നത് പൊതുവേ ഈ ഹാർട്ട് ഷേപ്ഡ് മുഖമുള്ളവർ ബുദ്ധിശാലികളായിരിക്കും ഏത് കാര്യവും ചെയ്യുന്നതിന് മുമ്പ് രണ്ട് മൂന്ന് പ്രാവശ്യം ആലോചിച്ച് ചെയ്യുന്നവർ ചെയ്യുന്നവരായിരിക്കും ഒറ്റയ്ക്ക് കാര്യങ്ങൾ ചെയ്യുന്നതിനേക്കാൾ കൂട്ടമായിട്ട് ചെയ്യാൻ കൂടുതൽ ഇഷ്ടപ്പെടുന്നവരാണ് ഒറ്റയ്ക്ക് ചെയ്യേണ്ട ഒരു കൂട്ടമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ അതാണ് ഏറ്റവും വലിയ സന്തോഷം അതിൽ ആനന്ദം കണ്ടെത്തുന്നവരാണ് ഈ കൂട്ടർ എന്ന് പറയുന്നത് സംസാരിച്ച് കാര്യങ്ങൾ നേടിയെടുക്കാൻ ഒരു പ്രത്യേക കഴിവുള്ളവരാണ് അതായത് ഒരിടത്ത് എന്ന് കഴിഞ്ഞാൽ സംസാരിച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് തങ്ങളുടെ വരിധിയിലാക്കി എടുക്കാൻ അല്ലെങ്കിൽ സംസാരിച്ച ആളുകളെ പ്രത്യേകം ഒന്ന് വീഴ്ത്തി എടുക്കാൻ കാര്യങ്ങൾ സാധിച്ചെടുക്കാൻ പ്രത്യേക കഴിവുള്ള ഒരു പ്രത്യേക നാക്കുള്ളവരാണ് എന്ന് പറയുന്നത് സന്ദർഭോചിതമായിട്ട് പെരുമാറാൻ ഇവർക്ക് നല്ല കഴിവാണ് അതായത് ആളുകളുടെ മനസ്സ് പിടിച്ചു പറ്റുന്ന രീതിയിൽ ഒരു കാര്യത്തിൽ ഇടപെട്ട് ബിഹേവ് ചെയ്യാനും അവിടെയുള്ള കാര്യങ്ങൾ നടത്താൻ നടപ്പാക്കാനും ഒക്കെ ഒരു പ്രത്യേക കഴിവ് ആ സാഹചര്യത്തിന് എങ്ങനെ പെരുമാറണോ അതിനനുസരിച്ച് ചിരിക്കേണ്ട അടുത്ത് ചിരിച്ചും ദേഷ്യപ്പെടേണ്ടടുത്ത് ദേഷ്യപ്പെട്ടും കൊഞ്ചേണ്ടടുത്ത് കൊഞ്ചിയും പിണങ്ങേണ്ടടുത്ത് പിണങ്ങിയും ഒക്കെ കാര്യങ്ങൾ നടത്തിയെടുക്കാൻ സന്ദർഭോചിതമായിട്ട് പെരുമാറാനും ഒക്കെ ഒരു പ്രത്യേക കഴിവുള്ളവരാണ് ഇക്കൂട്ടർ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ആളുകൾക്കൊക്കെ പൊതുവേ ഇവരെ വലിയ ഇഷ്ടമാണ് എന്നുള്ളത് കൂടി പറയാം അതുപോലെ തന്നെ മറ്റുള്ളവരുടെ ആംഗിളിൽ നിന്ന് ലോകത്തെ നോക്കിക്കാണാൻ വളരെയധികം ഇഷ്ടപ്പെടുന്നവരാണ് സ്വന്തം വിഷൻ മാത്രമല്ല അവരുടെ ഭാഗത്തു നിന്ന് കൂടി ചിന്തിക്കണം എന്ന് നിർബന്ധ ബുദ്ധിയുള്ളവരാണ് ഇക്കൂട്ടർ എന്ന് പറയുന്നത് എപ്പോഴും മറ്റൊരാൾ അവരുടെ ആംഗിളിൽ നിന്ന് കാര്യങ്ങളെ നോക്കിക്കണ്ട് ആ ഒരു രീതിയിലും കൂടെ കാര്യങ്ങളെ അനലൈസ് ചെയ്യുന്ന ഒരു പ്രത്യേക സ്വഭാവമുള്ളവരാണ് ഇക്കൂട്ടർ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഞാൻ എൻ്റെത് എൻ്റെത് ഏറ്റവും വലുത് എൻ്റെതാണ് ശരി അങ്ങനെയൊന്നും ഇവർക്ക് നിർബന്ധമില്ല അവരെന്തുകൊണ്ട് അങ്ങനെ ചിന്തിക്കുന്നു അവരുടെ ആംഗിളിൽ നോക്കുമ്പോൾ എന്താണ് എന്നുള്ളതുകൂടെ ഒന്ന് നോക്കി മനസ്സിലാക്കുന്നവരാണ് ഇക്കൂട്ടർ എന്ന് പറയുന്നത് ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്ന് പറഞ്ഞ് കഴിയുന്നവരാണ് ഒരുപാട് പരാതിയോ പരിഭവമോ അല്ലെങ്കിൽ എല്ലാത്തിനെ കുറിച്ചും കുറ്റമോ ഒന്നും ഇല്ലാത്തവരാണ് ഉള്ളതുകൊണ്ട് ഓണം പോലെ ആക്രാന്തം ഒന്നും ഉള്ളവരല്ല എന്ന് പറയുന്നത് ചിലരുണ്ട് എല്ലാത്തിനോടും അങ്ങ് ആക്രാന്തം എനിക്ക് വേണം 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 അങ്ങനെ ഒന്നും ഉള്ളവരല്ല ഉള്ളതുകൊണ്ട് ഓണം പോലെ ഈശ്വരൻ തരും നമ്മൾ നമ്മളുടെ പ്രവൃത്തി ചെയ്ത് മുന്നോട്ട് പോവുക എന്ന് വിശ്വസിച്ച് ജീവിക്കുന്നവരാണ് സ്ഥിരമായിട്ട് ഇവർക്ക് മിത്രങ്ങൾ ഉണ്ടാവണമെന്നില്ല അന്നേരം അന്നരം കാണുന്നതും കേൾക്കുന്നതുമായിട്ടുള്ള സുഹൃത്തുക്കളായിരിക്കും ജീവിതത്തിൻ്റെ പല ഘട്ടങ്ങളിലും പലരുമായിരിക്കും സുഹൃത്തുക്കൾ ചിലപ്പം ജനിച്ചടം തൊട്ട് മരണം വരെ ഒരേ സുഹൃത്ത് തന്നെ വേണമെന്നൊന്നും ഇവർക്ക് യാതൊരു നിർബന്ധവും അത്തരത്തിൽ സൂക്ഷിക്കുന്നവരുമല്ല അത് ആ സാഹചര്യത്തിനനുസരിച്ച് അന്നരം അന്നരം ഉള്ള സുഹൃത്തുക്കളായിരിക്കും ഇവർക്ക് ജീവിതത്തിൽ ഉടനീളം ഉണ്ടാകുന്നത് ചിലപ്പോൾ അഞ്ച് വർഷം കഴിയുമ്പോൾ ഇന്നുള്ള സുഹൃത്തുക്കളായിരിക്കില്ല കൂടെ ഉണ്ടായിരിക്കുന്നത് ഒരു പ്രത്യേക സുഹൃത്ത് വലയം വയ്ക്കുന്നവരാണ് ഈ കൂട്ടർ എന്ന് പറയുന്നത് ഇവരെ ആർക്കും പെട്ടെന്ന് പിടികിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും രസം ഇവർ വലിയ സീരിയസ് ആളുകളാണോ അഭിനയമാണോ ജോളി ടൈപ്പ് ആണോ ഇനി വിശ്വസിക്കാൻ കൊള്ളുന്നവരാണോ വേണ്ടയോ എന്തെങ്കിലുമൊക്കെ പ്രശ്നക്കാരാണോ ഇതൊന്നും ഇവരെ പെട്ടെന്ന് കണ്ടാലോ അവരോട് കുറച്ച് നേരം ബിഹേവ് ചെയ്താലോ ഒന്നും മനസ്സിലാവത്തില്ല ഇവരെ അങ്ങോട്ട് പിടിച്ച് പിടികിട്ടാനായിട്ട് വലിയ പാടം പിടി കൊടുക്കാതെ നടക്കുന്ന വ്യക്തികളായിരിക്കും ഇക്കൂട്ടരെന്ന് പറയാം അത് ഇവരുടെ ഒരു വലിയ പ്രത്യേകത ഇവരെ ഇവരെയൊന്നു മനസ്സിലാക്കിയെടുക്കാൻ കുറേ കാലം എടുക്കും എന്നുള്ളതാണ് ആർക്കും പിടികൊടുക്കാതെ നടക്കുന്നവരാ ഇക്കൂട്ടർ എന്ന് പറയുന്നത് പ്രണയം പ്രണയപരാജയം വിവാദ വിവാഹം ഇതിനൊക്കെയുള്ള സാധ്യത വളരെ കൂടുതലായിട്ടും ഇവരുടെ ജീവിതത്തിൽ ചിലപ്പോൾ ഒരു വലിയ പ്രണയ പരാജയമൊക്കെ ഉണ്ടാകാൻ ഇഷ്ടപ്പെട്ട ഒരു കാര്യമൊക്കെ നടക്കാതൊക്കെ ഇരിക്കാനൊക്കെയുള്ള സാധ്യതയുണ്ട് പ്രണയം സക്സസ് ആകാനുള്ള സാധ്യതയുണ്ട് ചില വിവാദ വിവാഹങ്ങൾ ഇവരുടെ ജീവിതത്തിൽ നടക്കാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ പ്രണയവും വിവാഹമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ചില കാര്യങ്ങളും കൂടുതലായിട്ട് ഇവർക്ക് കാണാൻ പറ്റും അതുകൊണ്ട് എൺപത് ശതമാനം ഉണ്ടാവും ഇരുപത് ശതമാനം പേർക്കതില്ല എന്നും വരാവുന്നതാണ് അതുപോലെ തന്നെ ഇവരുടെ ഭാര്യയായിട്ട് അല്ലെങ്കിൽ ഇവരുടെ ഭർത്താവായിട്ട് ആര് വന്നാലും അത് അവരുടെ പങ്കാളിയുടെ ഏറ്റവും വലിയ ഭാഗ്യമാണ് എന്ന് പറയാം കാര്യം ഇവരുടെ പങ്കാളികളെ ഏറ്റവും അധികം ഹൃദയതുല്യം തുല്യം സ്നേഹിക്കുന്നവരാണ് ഇക്കൂട്ടർ എന്ന് പറയുന്നത് ഇവരുടെ ഭാര്യയാകുക അല്ലെ ഇവരുടെ ഭർത്താവ് ആകുക എന്ന് പറയുന്നത് ഏതൊരു പുരുഷനെ അല്ലെ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഭാഗ്യം എന്നുള്ളതാണ് ഹൃദയം കൊണ്ട് സംസാരിക്കുന്നവരാണ് ഇക്കൂട്ടർ എന്ന് പറയുന്നത് വാ കൊണ്ടല്ല ഇവർ സംസാരിക്കുന്ന ഹൃദയം കൊണ്ട് മനസ്സുകൊണ്ട് സംസാരിക്കുന്ന ഹൃദയത്തിൽ തട്ടി സംസാരിക്കുന്നവരാണ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഇമോഷണൽ ആവുന്ന ആളുകളുമാണ് പെട്ടെന്ന് കണ്ണു നിറയും ഒരു നല്ല സിനിമയിലെ സീൻ കണ്ടു കഴിഞ്ഞാൽ ഒരു സീരിയൽ കണ്ടു കഴിഞ്ഞാൽ ഒരു രംഗം കണ്ടു കഴിഞ്ഞാൽ ഒരു മനസ്സിൽ തട്ടുന്ന ഏതെങ്കിലും ഒരു മുഹൂർത്തം വന്നു കഴിഞ്ഞാൽ അതിപ്പോൾ സന്തോഷമുള്ളയാകാം സങ്കടം പെട്ടെന്ന് തന്നെ വല്ലാതെ തന്നെ മനസ്സിൽ ടച്ച് ചെയ്ത് ഇരുന്ന് കരയുന്ന വ്യക്തികളുമായിരിക്കും ഈ കൂട്ടർ ജീവിതത്തിൽ പലപ്പോഴും കളിയാക്കലുകളൊക്കെ നേരിടേണ്ടി വരാറുണ്ട് അപ്പോൾ ഈ സിനിമ കണ്ടിട്ടാണോ കരയുന്നത് അല്ലെങ്കിൽ ഈ സിനിമയിൽ ഈ സീൻ കണ്ടിട്ട് എന്തിനാ ഇത്രയും കരയാനുള്ളത് അതിനകത്ത് കരയാനൊന്നുമില്ലല്ലോ പക്ഷേ ഇവർക്ക് ചിലതൊക്കെ ഉള്ളിൽ ടച്ച് ചെയ്ത് ഇവർക്ക് ടച്ച് ചെയ്യണം ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ അറിയാതെ ഇവർ ഇവർ പോലും അറിയാതെ ഇവരുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകും എന്നുള്ളതാണ് കുഞ്ഞുനാള് മുതലേ ഉള്ള ശീലം എന്ന് പറയുന്നത് അതായത് ചില കാര്യങ്ങളൊക്കെ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ ഒരുപാട് കാലമായാലും അത് മനസ്സിൽ നിന്ന് പോകില്ല എന്നുള്ളതാണ് ചിലപ്പം കുഞ്ഞിലെ ഒരു മുട്ടായി കഴിക്കണമെന്നുള്ള ഒരു ആഗ്രഹം പോലും മനസ്സിൽ ഇങ്ങനെ ഇട്ടേക്കും അന്ന് ചിലപ്പോൾ അതിനുള്ള അവസരം ഉണ്ടാവില്ല ചിലപ്പം അറുപത്തഞ്ചാമത്തെ വയസ്സിലായിരിക്കും എവിടെങ്കിലും ആ മുട്ടായി കാണുന്ന അയ്യോ ഞാൻ കുഞ്ഞിലെ ആഗ്രഹിച്ചതല്ലേ ആ മുട്ടായി കഴിക്കാൻ ആ എന്നാൽ വാങ്ങാമെന്ന് കരുതി അത് നുണഞ്ഞു കഴിക്കുന്ന ഒരു ഉദാഹരണം പറഞ്ഞ കേട്ടോ അതായത് കുഞ്ഞിന്നാളിലോ ചിലപ്പോൾ മനസ്സിലുണ്ടായിരിക്കുന്ന കുഞ്ഞ് ആഗ്രഹം പോലും വലിയ പ്രായമായാലും അത് ഉള്ളിൽ കൊണ്ടു കൊണ്ടുനടക്കുകയും തരം കിട്ടിയാൽ അത് അതൊപ്പിക്കുകയും അത് നേടിയെടുക്കുകയും അത് ആസ്വദിക്കുകയും ചെയ്യുന്ന വ്യക്തികളായിരിക്കും ഇക്കൂട്ടർ എന്ന് പറഞ്ഞാൽ അങ്ങനെ ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് കുഞ്ഞുനാൾ തൊട്ടുള്ള സ്വപ്നങ്ങൾ ഉള്ളിലിട്ട് അതിനുവേണ്ടി പ്രയത്നിക്കുകയും അതൊക്കെ പിൽക്കാലത്ത് ചെയ്യുകയും ചെയ്ത വ്യക്തികളായിരിക്കും ഇക്കൂട്ടർ എന്ന് പറയുന്നത് ഒരുപാട് സ്നേഹനിധികളായിട്ടുള്ള വ്യക്തികളായിരിക്കും പൊതുവെ ഈ ഒരു ഈ ഒരു ഗണത്തിൽപ്പെട്ട വ്യക്തികൾ എന്ന് പറയുന്നത് ജീവിതത്തിൽ ഒരുപാട് സ്ട്രെസ്സും പ്രഷറും ഒന്നും ഉള്ളിലേക്ക് എടുക്കാതെ ജീവിതത്തെ പൊതുവെ സരസമായി കണ്ട് മുന്നോട്ട് പോകുന്ന വ്യക്തികളായിരിക്കും എന്നുള്ളതാണ് അപ്പം ഇതാണ് നാലാമത്തെ മുഖം ഹൃദയത്തിൻ്റെ ഷേപ്പിലുള്ള അല്ലെങ്കിൽ ഹാർട്ട് ഷേപ്പ്ഡ് ഫേസ് ഉള്ളവരുടെ ഫലങ്ങൾ എന്ന് പറയുന്നത് അപ്പം ഞാൻ ഈ പറഞ്ഞ പൂർണ്ണമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ കേട്ടു എന്ന് വിശ്വസിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക ശരിയാണോ തെറ്റാണോ അതാണ് ഏറ്റവും വിലപ്പെട്ടത് എന്ന് പറയുന്നത് അപ്പം ഇതാണ് നാല് മുഖത്തിൻ്റെയും ഫലങ്ങൾ എന്ന് പറയുന്നത് ഇത് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ അധ്യായം അവസാനിപ്പിക്കുകയാണ് ജഗതീശ്വരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നന്നായി വരട്ടെ നന്ദി നമസ്കാരം